വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ സമ്മർദ്ദത്തിലാണ് കേരളത്തിൽ ഇത്തവണ ബിജെപി. എന്ത് വിധേനെ ഒരു സീറ്റിലെങ്കിലും ജയിച്ചേ പറ്റുവെന്ന അവസ്ഥയിലാണ് കേരള ബിജെപി. അതുകൊണ്ട് തന്നെ സംസ്ഥാനം മുഴുവൻ നോക്കാതെ ജയസാധ്യത കൂടുതലുള്ള സീറ്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാനാണ് ബിജെപിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം അടക്കം മൂന്ന് മണ്ഡലങ്ങളിലാണ് പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർക്ക് പ്രത്യേക ചുമതല നൽകി പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തു. കേരളത്തിൽ വിജയിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്നും ഇതിൻ്റെ കാരണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപവും ദേശീയ നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ ഉൾപാർട്ടി പോരുകളും വീഴ്ചകളും എല്ലാം മാറ്റി നിർത്തിയും പരിഹരിച്ചും ലോക്സഭാ ഇലക്ഷന് തയ്യാറെടുക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന ഘടകം. കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഉയർന്നു വന്നത്. ജനകീയ വിഷയങ്ങൾ ഇലക്ഷൻ പ്രചാരണമാക്കി എൽ ഡി എഫിനെയും യു ഡി എഫിനെ ഒരേപോലെ നേരിടണമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. സർവകലാശാല അഴിമതി, സ്വജനപക്ഷപാതം, ഗവർണർ സർക്കാർ പോര്, ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ബിൽ എന്നിവയെല്ലാം ചർച്ചയാക്കാനും ബി ജെ പി തീരുമാനമെടുത്തിട്ടുണ്ട്. വീടുകൾ കയറി ഇറങ്ങി ഇത് സംബന്ധിച്ച് പൊതുജന അഭിപ്രായം സ്വീകരിക്കാനാണ് ബി ജെ പി തയ്യാറെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം കേരള വിഷയവും ചർച്ചയാക്കാനും ബി ജെ പിയിൽ തീരുമാനമായിട്ടുണ്ട്. വർഗീയമായും പ്രചാരണം നടത്താനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് അനുകൂല സി പി എം പ്രസ്താവനകളെയും ആയുധമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം. ഭൂരിപക്ഷത്തിന് വെല്ലുവിളി എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. മാത്രമല്ല നാർക്കോട്ടിക് ലവ് ജിഹാദ് വിഷയങ്ങളുമായി ചേർത്ത് പ്രചാരണം നടത്താനുള്ള ആലോചനകളും ബി ജെ പി നടക്കുന്നുണ്ട്. ഇലക്ഷൻ അടുത്തു വരുന്നതിനാൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും ബി ജെ പിയിൽ തീരുമാനമായിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാത്ത ബി ജെ പി നേതാക്കളെ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന തീരുമാനവും യോഗത്തിൽ കൈക്കൊണ്ടു. ബൂത്ത് തലത്തിൽ വേണ്ടത്ര പ്രവർത്തനം നടക്കുന്നില്ലെന്ന ആക്ഷേപവും യോഗത്തിൽ ഉയരുന്നുണ്ട്. നേതാക്കളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ നേതൃത്വത്തോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഉത്തർപ്രദേശിൽ ബൂത്ത് തല ചുമതല വഹിച്ചിരുന്ന സഹപ്രഭാരി ഡോക്ടർ രാധാമോഹൻ ദാസ് അഗർവാളിനാണ് ബൂത്ത് തലത്തിൽ കേരളത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ട ചുമതല നൽകിയിരിക്കുന്നത്. ലോക്സഭാ ഇലക്ഷന് മുൻപ് സംസ്ഥാനത്തെ ബൂത്ത് കമ്മിറ്റികൾ 18,000 നിന്ന് 22,000 വർദ്ധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള 15,000 നേതാക്കൾ ഹോം ബൂത്തുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതുപോലെ സർവ്വസന്നാഹങ്ങളുമായി കേരളത്തിൽ പ്രചാരണം ശക്തിപ്പെടുത്താനാണ് ബി ജെ പി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്ര പദ്ധതിയുടെ ഉപഭോക്താക്കളെ നേരിട്ട് കണ്ടും പദ്ധതി വിശദീകരിച്ചും പ്രചാരണം ശക്തിപ്പെടുത്താനാണ് മറ്റൊരു നീക്കം. ഇതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും പ്രചാരണ വിഷയമാക്കാനും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ മോദിയുടെ ജനപ്രീതി അളക്കാനുള്ള സർവേ ബി ജെ പി സംസ്ഥാനം നടത്തിയിരുന്നു. ഇതിൽ 35% പേർ മാത്രമാണ് മോദിയെ പിന്തുണച്ചത്. അതേസമയം ലോക്സഭാ ഇലക്ഷന് മുമ്പ് സംസ്ഥാന ബി ജെ പിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ദേശീയ നേതൃത്വം നടത്തുമോ എന്ന് ഊറ്റുനോക്കപ്പെടുന്നുണ്ട്. ബി ജെ പി കോർ കമ്മിറ്റിയിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിയതോടുകൂടി പല മാറ്റങ്ങൾക്കും കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ.